ഹായ് കുട്ടികളെ, എല്ലാവർക്കും സുഖല്ലേ? എന്റെ പേര് ലിൻസി തോമസ്. ഞാൻ നിങ്ങളുടെ മ്യൂസിക് ടീച്ചറാണ്. എന്നെ നിങ്ങൾ ലിൻസി മിസ് എന്ന് വിളിച്ചോളൂ. എല്ലാവർക്കും പാട്ട് ഇഷ്ടല്ലേ? ഇഷ്ടാണോ? ആ, പാട്ട് പഠിക്കുന്നുണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്, നിങ്ങൾക്കറിയോ? ആ, മിസ് പറഞ്ഞതരെ എന്തൊക്കെ ഗുണങ്ങളാന്ന്. പാട്ട് പഠിക്കുന്നത് കൊണ്ട് നല്ല ഓർമ്മശക്തി കിട്ടും. അപ്പോ പഠിക്കാനുള്ള ബുദ്ധിയും കൂടും, പഠിക്കാനുള്ള കഴിവും കൂടില്ലേ? ആ, അതുപോലെ തന്നെ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ലങ്സിന്റെ കപ്പാസിറ്റി അഥവാ ശക്തി കൂടും. പാട് നല്ല ഒരുപാട് ഗുണങ്ങളുണ്ട് മ്യൂസിക് പഠിക്കുന്നതുകൊണ്ട്. നമുക്ക് മ്യൂസിക്കിലേക്ക് കടന്നാലോ. നമ്മൾ പഠിക്കാൻ പോകുന്ന മ്യൂസിക് ദക്ഷിണേന്ത്യൻ സംഗീതം അഥവാ സൗത്ത് ഇന്ത്യൻ മ്യൂസിക്. ആദ്യം തന്നെ നമുക്ക് ശ്രുതി എന്താണെന്ന് പഠിക്കാം. നമ്മുടെ ചെവി കൊണ്ട് കേൾക്കാൻ കഴിയുന്ന ഏറ്റവും സൂക്ഷ്മമായ ശബ്ദത്തെയാണ് അല്ലെങ്കിൽ വോയിസിനെയാണ് നമ്മൾ ശ്രുതി എന്ന് പറയുന്നത്. നമുക്കൊന്ന് കേട്ടു നോക്കാലോ. ശ്രുതി കേൾക്കുന്നുണ്ടോ? എല്ലാവരും കേൾക്കുന്നുണ്ട് അല്ലേ? ശ്രദ്ധിച്ചൊന്ന് കേട്ടു നോക്കിക്കേ. തമ്പുരുവിന്റെ ശ്രുതിയാണ് നമ്മൾ ഇപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്നത്. കേൾക്കുന്നില്ലേ? ശ്രദ്ധിച്ചു കേട്ടു നോക്ക. ഇനി നമ്മൾ ഈ ശ്രുതിയിൽ എങ്ങനെ പാടും നോക്കാം. നോക്കിയല്ല, നമ്മുടെ ലാംഗ്വേജസ് പഠിക്കുമ്പോ ആൽഫബറ്റ്സ് അല്ലേ ഫസ്റ്റ് തുടങ്ങണത്? അതുപോലെ മ്യൂസിക് പഠിക്കുമ്പോ ആദ്യം തന്നെ തുടങ്ങുന്നത് സ്വരങ്ങൾ. അതിന് നമ്മൾ സ്വരങ്ങൾ എന്നാ പറയണത്. ഫസ്റ്റ് നോട്ട് ആദ്യത്തെ സ്വരം സ. അതിന് പല പേരുകളൊക്കെ ഉണ്ട്, ഓരോ നോട്ട്സിന് ഓരോ പേരുകളുണ്ട്. നമ്മൾ പോകെ പോകെ അത് പഠിക്കാം കേട്ടോ. നിങ്ങൾ കുറച്ചു കാലം കഴിയുമ്പോ അത് പഠിച്ചോളും. ഓക്കെ, ശ്രുതി കേട്ടിട്ട് ശ്രുതിയിൽ എങ്ങനെ പാടും എന്ന് നോക്കാട്ടോ. ആദ്യമൊന്ന് മൂളണം, കേട്ട് നോക്കിയിട്ട് അതിന്റെ ഒപ്പം പോകുന്നുണ്ടോ നോക്ക്. സാപ്പാടം സടി ഇനി സ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് പ. ഒപ്പം കേട്ടിട്ട് ഒന്ന് മൂളി നോക്കൂ. വീണ്ടും കിട്ടിയ ഒന്നുകൂടി പാടി നോക്കണോ. നമ്മളിപ്പോ രണ്ട് നോട്ട് പഠിച്ചു. ആദ്യം പഠിച്ച സാ തന്നെ മേൽസ്ഥായിയില് മുകളിൽ നമുക്ക് വീണ്ടും പാടാം. സാ രണ്ട് നോട്ടേ പഠിച്ചുള്ളൂ. നമ്മൾ ആദ്യം പഠിച്ച സാ തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നതാണ്, മുകളിലാണ് പാടുന്നതെന്ന് മാത്രം. സാ പ ഇതിനൊരു പേരൊക്കെ ഉണ്ട്, ഷഡ്ജം പഞ്ചമം. അത് നമ്മൾക്ക് പിന്നെ പഠിക്കാം. നമ്മൾ സ്റ്റെപ്പ് കേറുന്ന പോലെ ആദ്യം താഴെ സ
അടുത്തത് മുകളിലേക്ക്. അടുത്തത് സാ. അവിടുന്ന് വീണ്ടും താഴേക്ക് ഒന്നുകൂടെ ഇത് നമ്മൾ ശ്രുതി പിടിക്കുക എന്ന് പറയും, അല്ലെങ്കിൽ ത്രിസ്ഥാനം എന്ന് പറയും, അല്ലെങ്കിൽ പിച്ച് പിടിക്കുക എന്ന് പറയും. മനസ്സിലായില്ലേ? ഇന്ന് പഠിപ്പിച്ചതൊക്കെ മനസ്സിലായോ? മനസ്സിലായില്ലേ? ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. അതുവരെ ബൈ. താങ്ക് യു ചിൽഡ്രൻ.